ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെടിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഇല്ലിവനെ കാണുന്നില്ല, അട്ടപ്പാടിയിൽ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഇന്നലെ രാത്രി അട്ടപ്പാടിയിലെത്തി. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിലില്ല, ദിവസങ്ങളിൽ യാത്രകളിലാണ് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങോട്ടൊക്കെ. കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹലോ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് പ്രത്യേകിച്ച് സഹോദരങ്ങളെ, മക്കളില്ലാത്ത കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച്, അതേപോലെ നന്നായിട്ട് ഒരുങ്ങി, അതേപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അതെല്ലാം കഴിഞ്ഞ് ചെയ്ത ആദ്യത്തെ ശുശ്രൂഷയാണ്. കർത്താവ് നന്നായി ബ്ലെസ് ചെയ്യാൻ ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയാണ് അനുഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മക്കളില്ലാത്ത ദമ്പതികൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഞാനതുപോലെ സമയാസമയങ്ങളിൽ വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കർത്താവിന് വലിയൊരു അനുഗ്രഹമുണ്ടാവും. നമുക്ക് വിശ്വസിച്ച് ഹോൾ ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു നന്മകരം ചൊല്ലി നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. ബുക്ക് ഓഫ് സിറാ ചാപ്റ്റർ 6:16. അവിടെ അതിന് വിശ്വസ്തനെ കിട്ടാൻ എന്നുള്ളതാണ് തലക്കെട്ട്. അവിടെ വളരെ വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ഹല്ലേലൂയാ. എന്നെ പറയും, ഓരോ വചനങ്ങളും വലിയ കൃപയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ പറഞ്ഞ പ്രാർത്ഥന എല്ലാം ചൊല്ലുന്നുണ്ടോ? ഉറക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങളെങ്കിലും പറ അല്ലേ. കർത്താവേ അല്ലേ, അങ്ങയുടെ കാര്യങ്ങൾ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന, അത് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഇവിടെ വചനം വെളിപ്പെടുത്താണ്, എൻ്റെ സഹോദരൻ ജീവാമൃതം പോലെയാണ് എന്ത്, കർത്താവ് വിശ്വസ്തനായ സ്നേഹിതൻ. നമ്മൾ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു നമ്മൾ ആർക്കും ഒരു സ്നേഹം, ഒരു നല്ല സ്നേഹിതൻ എന്ന് തറന്നു പറയാൻ ആരുമില്ല എന്നൊക്കെ ചില മനുഷ്യർ പറയാറുണ്ട്. അതേസമയം എൻ്റെ പ്രിയപ്പെട്ട സാധനം, കുടുംബത്തിൽ തന്നെ സ്നേഹിതന്മാരെ, ചില ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നത് ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുപരി കൂട്ടുകാരെ പോലെയാണ്, സ്നേഹിതരെ പോലെയാണെന്ന് പറഞ്ഞ ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മാതാക്കന്മാരും മക്കളും തമ്മിൽ ഞാനും ഡാഡിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ പോലെയാണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാനും മമ്മി ശരിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞ ചില ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേസമയം തന്നെ ഒരു പക്ഷേ നമുക്ക് സമൂഹത്തിലൊക്കെ നല്ല ബന്ധങ്ങളും കൂട്ടുകളും, കുടുംബത്തിലുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അധികം പുറത്തേക്കൊന്നും പോകണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു നല്ല സ്നേഹത്തിനെ, വിശ്വസ്തനായ സ്നേഹം കിട്ടാൻ കർത്താവ് പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാണ് ഇതിനെ കണ്ടെത്താൻ വേണ്ടി പറ്റുക. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ നല്ലൊരു ജീവിത പങ്കാളി അങ്ങനെ ആഗ്രഹിക്കും, വിശ്വസ്തനായ ഒരു ജീവിത പങ്കാളി, വിശ്വസ്തയായ ഒരു ജീവിത പങ്കാളി. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് അത് കൊടുക്കും. പ്രൈസ് അല്ലോൾ. ഓരോ വചനം ജീവിക്കാനുള്ള വചനമാണ്. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ദൈവമായ ബാഹ്യമായ പരിശ്രമങ്ങൾക്കുണ്ടാകുന്ന നല്ലതോ കർത്താവ് സുഹൃത്ബന്ധമെന്ന് പറയുന്നത്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു സമ്മാനമാണല്ലോ വിശ്വസ്തരായ സ്നേഹിതർ. കർത്താവേ, കർത്താവിനെ ഭയപ്പെടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ചിപ്പോൾ ഇന്നത്തെ ദിവസം മനസ്സറിഞ്ഞ് ആശീർവദിക്കുകയാണ്. കർത്താവെ, മക്കളെ ഉള്ള അനേക കുടുംബങ്ങൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മക്കളില്ലാത്ത ഓരോ ദമ്പതികളായി ആശീർവാദം സ്വീകരിക്കുന്നവർ ഞാൻ കാണുകയാണ്. കർത്താവായ ദൈവമേ, ഒറ്റയ്ക്ക് ആശീർവാദം സ്വീകരിക്കുന്നവരെ കാണുകയാണ്. കർത്താവായ ദൈവമേ, മനസ്സിൽ കണ്ട് ആശീർവദിക്കുമ്പോൾ ഇന്ന് ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ, കർത്താവായ ദൈവം നാളെ ഇവരെയും കൂടെ ഓർത്ത് ഉറപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ, കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരോരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ദയ തോന്നണം, ദൈവമേ കരുണ തോന്നണം. ദേവാലയത്തിൽ വന്ന് കണ്ണുനീരോടെ ഹന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഹേലി പുരോഹിതൻ അനുഗ്രഹിച്ചപ്പോൾ അത്ഭുതകരമായി കർത്താവ് സാമൂൽ ജനിക്കാൻ ഇടവന്നല്ല കർത്താവ്. ഇതേപോലെ സക്രിയ ദമ്പതികൾ ഇതേപോലെ സ്വർഗം അനുഗ്രഹിച്ചുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവായ ദൈവമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവരൊക്കെ ആശീർവദിക്കുകയാണ്. കർത്താവിനെ, മക്കളുണ്ടാകാനുള്ള ശാരീരികമായ എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ചലിക്കാത്ത കോശങ്ങൾ ചലിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അടിഞ്ഞിരിക്കുന്ന ട്യൂബുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, പലതരത്തിലെ സൃഷ്ടികളും ബുദ്ധിമുട്ടുകളും ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവേ, ഏതൊക്കെ ദേഹങ്ങളിലെ തടസ്സം മാറാൻ വേണ്ടി ഓരോരുത്തരും ആശീർവാദം ഇരിക്കുന്നത് അതെല്ലാം ഈശോയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ഭൂമി രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യം സാധിച്ചു കൊടുക്കുന്ന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾ മക്കളോട് കുടുംബങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളിലേക്ക് മക്കൾ ധാരാളം ജനിക്കുന്ന ഒരു അഭിഷേകം നിറയട്ടെ കർത്താവെ. ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ആശീർവദിക്കുന്നു. ഈശോയുടെ നാമത്താൽ, ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിന്റെ അടിയാളത്താൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.